തിരുവനന്തപുരം മടവൂരിൽ മുൻ റേഡിയോ ജോക്കി രാജേഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് നിർണായക വഴിത്തിരിവ്. സാക്ഷിവിസ്താരം പൂർത്തിയായി അന്തിമവാദത്തിലേക്ക് കടന്ന കേസിലാണ് പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരം ഏകദൃക്സാക്ഷിയെ വീണ്ടും വിസ്തരിക്കാൻ തിരുവനന്തപുരം മൂന്നാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി കെ പി അനിൽകുമാർ അനുമതി നൽകിയത്. കൊല്ലപ്പെട്ട രാജേഷിന്റെ അടുത്ത സുഹൃത്തും സംഭവ ദിവസം പ്രതികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റയാളുമായ വെള്ളൂർ സ്വദേശി കുട്ടനാണ് ആദ്യ മൊഴി മാറ്റിയത്. പുനർവിസ്താരത്തിൽ പ്രതികൾക്ക് അനുകൂലമായ മൊഴിയാണ് കുട്ടൻ നൽകിയത്. തന്നെയും രാജേഷിനെയും ആക്രമിക്കാനെത്തിയപ്പോൾ പ്രതികൾ മങ്കിക്യാപ്പ് ധരിച്ചിരുന്നുവെന്നാണ് കുട്ടന്റെ ആദ്യ മൊഴി. പ്രധാന പ്രതികളെ കോടതിയിൽ തിരിച്ചറിയുകയും ചെയ്തു. പുതുതായി കോടതിയിൽ നൽകിയ മൊഴിയിൽ പ്രതികൾ പൂർണ്ണമായി മുഖം മറച്ചിരുന്നതുകൊണ്ട് ആരാണ് ആക്രമിച്ചതെന്ന് അറിയില്ലെന്ന് കുട്ടൻ മലക്കം പറഞ്ഞു. പോലീസിനെ ഭയന്നാണ് അന്ന് മൊഴി നൽകിയതെന്നും കോടതി അറിയിച്ചു. പ്രതികളുടെ കുറ്റകരമായ ഗൂഢാലോചനയിൽ കുറച്ചുകൂടി വ്യക്തത വേണമെന്ന ആവശ്യമുന്നയിച്ചാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ കുട്ടനെ വീണ്ടും വിസ്തരിക്കാൻ ഹർജി നൽകിയത്. കേസിലെ ഒന്നാം പ്രതി ഖത്തറിലെ വ്യവസായിയായ അബ്ദുൾ സത്താർ ഇപ്പോഴും ഒളിവിലാണ്. സത്താറിന്റെ ഭാര്യയുമായി രാജേഷിനുള്ള ബന്ധമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കേസിലെ രണ്ടാം പ്രതിയും സത്താറിന്റെ ജീവനക്കാരനുമായ ഓച്ചിറ സ്വദേശി മുഹമ്മദ് സാലിഹ് എന്ന സാലിയാണ് ഖത്തറിൽ നിന്ന് നേരിട്ടെത്തി കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത്. സാലി തന്റെ സുഹൃത്തും സാത്താൻ ജംഗ്സ് എന്ന കൊട്ടേഷൻ സംഘത്തിന്റെ തലവനുമായ കായംകുളം സ്വദേശി അപ്പുണ്ണി എന്ന അപ്പുവിനെയാണ് കൊലപാതകത്തിന് കൂട്ടുപിടിച്ചത്. അപ്പുണ്ണിയുടെ സംഘാംഗങ്ങളും സാലിഹും നേരിട്ടെത്തിയായിരുന്നു ആക്രമണം നടത്തിയതെന്നാണ് പ്രോസിക്യൂഷന്റെ കേസ്. 2018 March 18 പുലർച്ചെ 2 മണിക്കാണ് പ്രതികൾ മടവൂരിലെ രാജേഷിന്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് കൊലപാതകം നടത്തിയത്. രാജേഷും കുട്ടനും കലാപരിപാടിക്കായി പാട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴായിരുന്നു പ്രതികളുടെ ആക്രമണം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.